ഫോർ വീൽ ഡ്രൈവില് തന്നെയാണ് ഉള്ളത്. നമ്മളൊരു ഓൾട്ടോയും കിഡ്ഡുമായിട്ടുള്ള കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ വന്നതാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ് യു വി കോമ്പാക്ട് എക്സ് യു വി കുറെ പരിചയപ്പെടുത്തി. അപ്പം ആ ടൈമിൽ ഇവിടെ ഇല്ലായിരുന്ന ഒരു വാഹനമാണ്, ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവരിപ്പോ ജസ്റ്റ് ടാഗ് ഒട്ടിച്ചതേ ഉള്ളൂ. ആദ്യം എന്റെ പ്രൈസ് പറഞ്ഞേക്കാൻ 495,000 ആണ്. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. എക്കോസ്പോർട്ടിന്റെ ടൈറ്റാനിയം 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന വേരിയന്റ് ആണ്. 2015 മോഡലാണ്. അപ്പൊ ഇതിന്റെ എന്താ പറയാ ഇന്റീരിയറും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. നമുക്ക് ഈ വാഹനം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടിലോട്ടൊന്ന് ഇറക്കി ഇട്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതിന് ഒരു നല്ല രീതിയിൽ ഒരു ഫോക്കസ് ലാമ്പും കാര്യങ്ങളും അതായത് DRL ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇറക്കാം. അത് കാണാൻ നല്ലൊരു ഗംഭീര ലുക്കുണ്ട് വണ്ടിക്ക്. അത് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണെന്ന് പറയത്തുപോലില്ല. ഇനി എക്സ്ട്രാ ചെയ്തതാണോന്ന് എനിക്ക് തന്നെ സംശയമാണ്. അപ്പൊ വാഹനം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഫ്രണ്ടിലോട്ടൊന്ന് ഇട്ട് നോക്കാം. ഇതാണ് വാഹനത്തിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഓവറോൾ നല്ല എന്താ പറയാ ഒരു ഗുഡ് കണ്ടീഷൻ തന്നെയാണ് വാഹനം ഉള്ളത്. പിന്നെ എന്റെ എനിക്ക് അമേരിക്കൻ വാഹനം ആയതുകൊണ്ട് തന്നെ എന്റെ ലൈറ്റ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു. എന്റെ സ്വിച്ച് കാര്യങ്ങൾ എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാനിപ്പോ തന്നെ ലൈറ്റ് ഓൺ ആക്കി കാണിക്കാം. ഇന്റീരിയർ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാം. അത്യാവശ്യം നീറ്റാണ് വാഹനങ്ങൾ. 2 എയർ ബാഗ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് എക്കോസ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ വാഹനത്തിന്റെ ടെയില് തുറക്കുന്നത് വളരെ എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക, അത് ഓട്ടോമാറ്റിക് പോപ്പപ്പ് ചെയ്ത് തരും. സ്പെയർ വീൽ ഉള്ളത് കൊണ്ട് തന്നെ താങ്ങാനുള്ള ഡിക്കി എന്താ പറയാ ജാക്കും കാര്യങ്ങളൊക്കെ അതേ തന്നെ ഉണ്ട്. ഡിക്കി ജാക്കല്ല അതിന് പറയുന്നത്, ഞാൻ നോക്കിയിട്ട് അതിന്റെ പേര് ഞാൻ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. TDCI ടൈറ്റാനിയം വേരിയന്റ് ആണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. ഇതിന്റെ DRL നമുക്കൊന്ന് ലൈറ്റ് കാണിച്ച് കത്തിച്ചാൽ. ഡെസ്റ്റിൻ ഇതിന്റെ ലൈറ്റ് ഒന്ന് കാണിക്കണം, കത്തിക്കോ. ഇത് അമേരിക്കക്കാരനായതുകൊണ്ട് അതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ലൈറ്റ് ഇപ്പൊ കത്തിച്ചാൽ. DRL ഉണ്ട്, ആ DRL ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ലൈറ്റ്, ഫോക്കസ് LED വച്ച് ചെയ്തിട്ടുണ്ട്. DRL ഉണ്ട്. ഇൻഡിക്കേറ്റർ ഒന്നുമില്ല ഈ സൈഡിൽ, ഈ സൈഡിൽ. ആ ഓക്കെ, ഇൻഡിക്കേറ്റർ രണ്ടിലും വരുന്നുണ്ട്. ഇത് നമുക്ക് DRL പോലെയാണ് പ്രശ്നം. കസ്റ്റമർ എടുത്തപ്പോൾ തന്നെ ചെയ്തതാണ്. എനിക്കൊന്ന് കമ്പനിയിൽ ചെയ്തതാണോ എനിക്ക് അറിയില്ല. എനിക്ക് ഡീറ്റെയിൽസ് കൂടുതൽ അറിയത്തില്ല. എക്സ്ട്രാ ചെയ്തേക്കുന്ന തന്നെയാണ്. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാര്യം. ബാഗിലോട്ട് ഇട്ടോളാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്കോസ്പോർട്ടിന്റെ വിശേഷങ്ങൾ. ഇന്ത്യയിൽ ഇറങ്ങിയ സക്സസ് ആയ ഫസ്റ്റ് കോമ്പാക്ട് SUV എന്റെ അറിവിൽ ഇതാണ്. ഡസ്റ്ററും ടെറാനോയും സക്സസ് ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ നമ്പർ ഓഫ് എണ്ണം സെയില് കൂടുതൽ ചെയ്യാൻ പറ്റിയത് എക്കോസ്പോർട്ട് തന്നെയാണ്. സ്പെയറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും റെഡിയാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം, ഫോർഡ് പഴയ ഫീസ്റ്റ വരെ നമുക്ക് ഇപ്പോഴും സെയിലാവുന്ന വാഹനങ്ങളാണ്. നല്ല എന്താ പറയുക, നല്ല റീസെയിൽ വാല്യൂ അല്ല, റീസെയിൽ ഉള്ള വാഹനമാണ്. സർവീസ് കാര്യങ്ങൾ ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്ന ഒരു വാഹനം കൂടെയാണ് ഫോർഡിൻ്റെ ഫീസ്റ്റ, ഐക്കോൺ. നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോഴും ആൾക്കാർക്ക് യൂസ്ഡ് കാർ മാർക്കറ്റിൽ പ്രിയപ്പെട്ട വാഹനങ്ങൾ തന്നെയാണ് നമ്മുടെ ഒരു ഫോർഡ് ഫീസ്റ്റ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഫോർഡ് ഫീസ്റ്റ ഉണ്ട്. ഫോർഡിന്റെ ധാരാളം വാഹനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. എക്കോസ്പോർട്ട് ഫ്രീ സ്റ്റൈൽ, ഫോർഡ് ഫീഗോ, ഫോർഡ് ഫീഗോയുടെ തന്നെ ഫ്രീ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അവിടെ ഇവിടുന്നൊക്കെ നമ്മൾ അന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വാഹനങ്ങൾ മാറ്റി മാറ്റിയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ധാരാളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങളുടെ എൻക്വയറി അനുസരിച്ച് നമുക്ക് വാഹനങ്ങൾ നിങ്ങളെ കാണിക്കാനും സാധിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലുള്ള ഫോർ വീൽ ഡ്രൈവ് ആണ്. അപ്പൊ ബഡ്ജറ്റ് വാഹനങ്ങൾ വേണ്ടവർക്ക് ബഡ്ജറ്റ് വാഹനങ്ങളുണ്ട്, അതുപോലെ ഒരു മിഡ് റേഞ്ചിന് മേളിലോട്ടുള്ള വാഹനങ്ങൾക്ക് വേണ്ടവർക്ക് മിഡ് റേഞ്ചിന് മേളിലോട്ടുള്ള. ഇപ്പൊ ഓട്ടോമാറ്റിക് ആണ്, കിഡ് ആണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. പിന്നെ രണ്ട് ലോഡ്ജി അവിടെ കിടപ്പുണ്ട്, ലിനോ ലോഡ്ജി അവിടെ കിടപ്പുണ്ട്. അതിന്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ആ വാഹനം ഫ്രണ്ടിലോട്ട് ഇറക്കാനായിട്ട്. 7-സീറ്റർ എറണാകുളത്ത് സെയില് കുറവായിരിക്കും, അതുകൊണ്ടാണ് അവർ അത് അവിടെ കൊണ്ടിട്ടേക്കുന്നത്. ബാക്കി എല്ലാ വാഹനങ്ങളും
നമുക്ക് എപ്പോൾ വന്നാലും അവർ ടെസ്റ്റ് ഡ്രൈവിനും നമുക്ക് വേണ്ട ഇൻഫർമേഷൻ തരാനായിട്ടും അവർ റെഡിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന ഒരു ഓൾട്ടോയും ഇട്ട് നമുക്ക് എടുത്ത് അവിടെ ഇട്ട് തന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ സക്രിയ സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ പോൾ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചർ.